ഡയറക്റ്റ് ഡൗട്ട് ട്യൂബിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഡയറക്റ്റ് ഡൗട്ട് ട്യൂബിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം ഉണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. എന്റെ മകനെ ഇപ്പം മാർക്ക് കുറഞ്ഞല്ലോ, അപ്പൊ 672 ഉള്ളത് 667 ആയിട്ടുണ്ട്. അപ്പൊ സാറ്, നമുക്ക് എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചാൽ, നമ്മള് ഫസ്റ്റ് റൗണ്ട് സെൽഫ് ഫിനാൻസിംഗ് നോക്കുന്നുണ്ട് കേരള. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മള് സെൽഫ് ഫിനാൻസിംഗ് എടുത്തു എന്നായിരിക്കാം. അപ്പം നമ്മള് അത് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും വഴി നമുക്ക് ഗവൺമെന്റിലേക്ക് അപ്ഡേഷൻ അഥവാ നോക്കാവോ? നമുക്ക് കേരളത്തിൽ തന്നെ? അതെ അതെ, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. നമ്മള് കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ കൊടുക്കുന്നത് 12 ഗവൺമെന്റ് കഴിഞ്ഞിട്ട് 13, 14 സെൽഫ് ഫിനാൻസിംഗ് കൊടുക്കുന്നത്. നമുക്ക് 13-ാമത് കൊടുക്കുന്ന സെൽഫ് ഫിനാൻസിംഗ് തന്നെ കിട്ടി. 1 മുതൽ 12 വരെയുള്ളത് കിട്ടുമോ എന്നറിയാനായിട്ട് 2-ാമത്തേലും 3-ാമത്തേലും നമുക്ക് കൺഫേം ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുവാൻ പറ്റുമോ നോക്കാം. സ്ട്രെയിൽ മാത്രമേ നമ്മളെ പങ്കെടുപ്പിക്കാത്തുള്ളൂ. 3-ാമത്തെ റൗണ്ട് വരെ നമുക്ക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ലൈവായിട്ട് നിൽക്കാം. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ ഒരു തീരുമാനം എടുക്കണം. ഓൾ ഇന്ത്യ വഴി പോകണമോ കേരള വഴി പോകണമെന്ന്. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് വരുന്നു, കേരളയുടെ ഫസ്റ്റിൽ നമ്മൾ സെൽഫ് ഫിനാൻസിംഗ് എടുക്കുന്നു. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളേജുകളുടെ എല്ലാം ഓപ്ഷൻ കൊടുക്കുന്നു. ഓൾ ഇന്ത്യ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിച്ച ദിവസം നമ്മളൊരു തീരുമാനം എടുക്കണം, ഓൾ ഇന്ത്യയുടെ ചേരണോ അതോ കേരള വഴി മുമ്പോട്ട് പോകണോ എന്നുള്ളത്. പക്ഷേ അപ്പൊ നമുക്ക് ഇല്ല ഇല്ല ഇല്ല, പക്ഷെ നമുക്ക് സാധ്യതകളുടെ 90% അറിയാം. ഓൾ ഇന്ത്യയുടെ തേർഡിലാണെങ്കിലും നമുക്ക് സാധ്യതയുണ്ടോ, ഇവിടുന്ന് പോയാൽ പ്രയോജനമുണ്ടോ, അതോ ഇവിടെ തന്നെ നിൽക്കുന്നതാണോ സേഫ് എന്ന് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും. അത് തന്നെ, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതിയാകും. ഡയലി ഡൗട്ട് ട്യൂബിലേക്ക് അടുത്ത ആൾ വിളിക്കുന്നുണ്ട്, അപ്പം നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ട്യൂബിലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പം ഉണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ ശിവൻ സാർ. ആ പറയൂ, എവിടുന്നാ വിളിക്കണേ? സാർ, ട്രാൻഡ്രപ്പിന്നാണ്. ഓക്കേ, പറയൂ സാർ. അപ്പം എനിക്ക് ഈ കഴിഞ്ഞ നീറ്റിന് 566 ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 100%. ആ അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കും. സാർ, ഇപ്പം ടോപ്പ് ആയിട്ടുള്ളവരെയൊന്നും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. തീർച്ചയായിട്ടും. ഹലോ, ഡയലൈ ഡൗട്ട് ടു ബില്ലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാൻ വയനാട്ടിനാണേ. ആ പറയൂ. ആ, ഞാൻ അവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ, എനിക്ക് ഇപ്പൊ അവൾക്ക് 562 സ്കോർ. തീർച്ചയായിട്ടും അലോട്ട്മെന്റ് 3-ാം ഘട്ടം, കേരള മെഡിക്കൽ അലോട്ട്മെന്റ് 3-ാം ഘട്ടത്തിൽ ഒരു സീറ്റ് ലഭിക്കുന്നതായിരിക്കും. സാർ, എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ നിലവിൽ ഇപ്പൊ ബി ഫാമിന് പിന്നെ 413 കേരള മെഡിക്കൽ MBBS BDSന്റെ ഒരു അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് മാത്രമേ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും ബിഫാമിന്റെയും അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കേരളത്തിന്റെ വ്യക്തമായ സാധ്യത മനസ്സിലാക്കിയിട്ട് മാത്രം അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റിലോട്ട് മാറിയാൽ മതി. പിന്നെ അതേപോലെ സാർ, ഒരു നമ്മളിപ്പോ OEC കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കേ, അപ്പൊ ഈ ട്യൂഷൻ ഫീ ഫസ്റ്റ് ടൈമിൽ അടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. സീറോയാണ്. അടച്ചിട്ട് റീഫണ്ട് ചെയ്യൂ അല്ല, നമ്മൾ അടക്കുകയേ വേണ്ട. അതേപോലെ വേറൊരു ഡൗട്ടും കൂടെ, നമ്മളിപ്പ ഈ പ്രൈവറ്റ് കോളേജില് നമുക്ക് മൈനോറിറ്റി കോളേജും കൂടെ ആഡ് ചെയ്യാൻ പോകും. നമ്മളിപ്പോ BSc കാറ്റഗറിയിൽ വരുമ്പോ തീർച്ചയായിട്ടും കൊടുക്കാം. ആ പക്ഷേ നമുക്ക് ഇപ്പം ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ മൈനോറിറ്റിയിൽ സീറ്റ് ഫീസ് റിഡക്ഷൻ കിട്ടുക എന്ന് മാത്രം. ഇപ്പൊ താങ്കൾക്ക് കിട്ടും. ഇപ്പം ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിനകത്ത് OEC ഉണ്ട്. അപ്പൊ അവര് മൈനോറിറ്റി കോളേജിൽ ക്രിസ്ത്യൻ കോളേജ് വെക്കുവാണെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. താങ്കൾക്കത് ബാധകമല്ല. മൈനോറിറ്റി കോളേജ് ആണെങ്കിലും അല്ലാത്ത കോളേജ് ആണെങ്കിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മള് തീർച്ചയായിട്ടും മൈനോറിറ്റി ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഏത് കോളേജ് ആണെങ്കിലും നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. 19 കോളേജുകളിലും നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം. ശരി.
ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്തേ, പറയൂ, എവിടെ നിന്ന് വിളിക്കുന്നത് സാറേ? ഞാൻ കണ്ണൂരിന്നാണ്. ഓ ശരി. ശരി, ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെന്റ് കോളേജുകൾ കിട്ടില്ല, ഡീംഡ് കോളേജുകളിൽ ബി ഡി എസിന് ലഭിക്കും. അതെ അതെ അതെ. ആ 5 lakhs 6 lakhs പെർ ഇയർ വരും. ആ നമുക്ക് ഈ ഗവൺമെന്റ് സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കുകയില്ല. 3.25 lakhs പെർ ഇയർ പ്ലസ് ഒരു 81-82 lakh പെർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. 3.25 lakhs പെർ ഇയർ ട്യൂഷൻ ഫീസും അപ്രോക്സിമേറ്റ്ലി 1 lakh പെർ ഇയർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മുടെ ചെലവും. ഓക്കെ സാർ, ബൈ. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്തേ, പറയൂ, എവിടുന്നാ വിളിക്കണേ? പറയൂ. ശരി, ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന് നമ്മൾക്ക് ഇ ഡബ്ല്യു എസിന്റെ കാറ്റഗറി റാങ്ക് വരികയും ആ കാറ്റഗറിയിൽ ഒരു 150 വരികയും ചെയ്താലേ നമുക്ക് സാധ്യത പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ നമ്മളുടെ കുട്ടികൾ വിളിക്കുന്നതനുസരിച്ചും മുൻവർഷങ്ങളിലെ കേരള മെഡിക്കൽ റാങ്കിൻ്റെയൊക്കെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അല്പ സാധ്യത കുറവ് തന്നെയാണ്. കേരളത്തിൽ ഇ ഡബ്ല്യു എസ് വെച്ചിട്ട് ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യത 630 marks കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 640 ആയിരിക്കും സേഫ് ആയിട്ടിരിക്കുക. സാധ്യത ഒട്ടും ഇല്ലെന്നില്ല, സാധ്യത ഒട്ടും ഇല്ലെന്നല്ല, കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്താണേലും ഓൾ ഇന്ത്യയിൽ നമുക്കൊരു സാധ്യതയും ഇല്ല ഗവൺമെന്റ് കോളേജ് കിട്ടാനായിട്ട്, എം ബി ബി എസ് കിട്ടാനായിട്ട്. ബി ഡി എസ് ഓൾ ഇന്ത്യ ലെവൽ സാധ്യതയുണ്ട്. കേരളത്തിൽ ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റ് വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ അതിനിപ്പം എന്താണേലും കാറ്റഗറി റാങ്ക് വന്നതിന് ശേഷം മാത്രമാണ് കേരളത്തിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. അപ്പം സെൽഫ് ഫിനാൻസിങ് ഉൾപ്പെടുത്തണമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബി ഡി എസ് ഉൾപ്പെടുത്തണമോ എന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് മുമ്പോട്ട് പോകുന്നത്. കേരള മെഡിക്കൽ റാങ്കും മെഡിക്കലിൻ്റെ കാറ്റഗറി റാങ്കും ആ കാറ്റഗറിയിൽ എത്രാമത്തെ ആളാണ് നമ്മൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലോട്ട് പോകുന്നത്. എന്തായിരുന്നാലും മെഡിക്കൽ റാങ്ക് വരികയും കാറ്റഗറി റാങ്ക് വരുന്നിടം വരെ ക്ഷമിക്കുക കേട്ടോ. ശരി. ഹലോ, ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്തേ സാറേ, പറയൂ. സാർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി. സാറേ, എന്റെ മോനെ 525 marks ഓക്കെ, 530 അതിലിപ്പോ 5 marks മൈനസ് ആവുന്നല്ലേ പറയുന്നത്? അതെ സാറേ. അപ്പൊ അതിന് വെച്ചിട്ട് 525 marks അപ്പൊ ഒ ബി സി എൻ സി എൽ ആണ്. ശരി. പിന്നെ എക്സ് സർവീസ് മാനും കൂടിയാണ് ഫാദറ്. ശരി. അപ്പോ സെൽഫ് ഫൈനാൻഷ്യൽ ഏതെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? കുറവാണല്ലോ. സാധ്യത ഇല്ല, കുറവാണ്. നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നിലവിലുള്ള സാഹചര്യം അനുസരിച്ചാണെങ്കിൽ സാധ്യതകൾ തീർത്തും കുറവാണ്. എന്തായിരുന്നാലും നമുക്കറിയാം, ഇപ്പം നമ്മൾ പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് വന്നിട്ടില്ല, കേരള റാങ്ക് വന്നിട്ടില്ല, സാധ്യതകളൊന്നും പറയാറായിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്കുള്ള നമ്മുടെ കയ്യിലുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ കേരള റാങ്ക് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് മാത്രമേ ഒരു മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാവുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സെൽഫ് ഫിനാൻസിങ് ബി ഡി എസ് എടുത്തിട്ട് സെക്കൻഡിലോ തേർഡിലോട്ടോ എം ബി ബി എസ് കിട്ടുമോ എന്ന് നോക്കാം. അത് തന്നെ മുകളിലോട്ടുള്ള ഹയർ ഓപ്ഷൻസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അത് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ 6 seats. അല്ലാതെ സെൽഫ് ഫൈനാൻഷ്യൽ കിട്ടാനുള്ള സാധ്യത ഇല്ല സാറേ. ഇല്ല, മാർക്കൊന്നും അതിലേതില്ല. ഇല്ല ഇല്ല, 15 marks ഇല്ല, +2 മാർക്ക്. ഹലോ, ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇ എസ് ഐ ഐ പി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് MCC.NIC.in എന്ന വെബ്സൈറ്റിൽ യു ജി മെഡിക്കൽ കൗൺസിലിംഗ് ആരംഭിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിലാണ് വന്നതിന് ശേഷം. അപ്പോൾ നമുക്ക് 10,000 അടച്ച് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇ എസ് ഐ ഐ പി എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പം നമുക്ക് ഐ പിയിലുള്ള 11 colleges കൂടുതലായിട്ട് എം ബി ബി എസിനും 1 college BDSനും കൂടുതലായിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും.
അത് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് കൊടുക്കുകയും മൂന്ന് അലോട്ട്മെന്റുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോ ഇതിന്റെ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് കിട്ടുന്ന കോളേജില് ഇപ്പൊ കൊല്ലം പാരിപ്പള്ളിയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ പാരിപ്പള്ളിയിൽ നേരിട്ട് ചെല്ലണം. ഗുൽബർഗയാണ് കിട്ടുന്നതെങ്കിൽ ഗുൽബർഗ ചെയ്യണം. ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടുന്നത് അവിടെയാണ് ചെല്ലേണ്ടത്. ശരി, ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം സാർ. ഹലോ സാർ, ഞാൻ ഒരു ഒബിസി സ്റ്റുഡന്റ് ആണ്. ഓക്കെ, എവിടുന്നാ വിളിക്കണേ? കോഴിക്കോട് നിന്നാണ്. ഓക്കെ, പറയൂ. അപ്പം 598 സ്കോറിന് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കിട്ടോ? എന്താ സംശയം? 598 സ്കോറിന്? തീർച്ചയായിട്ടും എംഎസ് ഉൾപ്പെടെയുള്ള കോളേജുകളെല്ലാം കിട്ടാവുന്നതല്ലേ. ഓക്കേ ഓക്കേ, അതായത്. ഓക്കേ, ബൈ. ഡയലി ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ആ പറയൂ. ഹലോ സാർ, മോൾക്ക് ഫസ്റ്റ് 658 ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ ഇന്നലത്തെ ശേഷം 653 ആണ്. ശരി, അപ്പൊ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും സാർ? ഗവൺമെന്റ് സീറ്റ് എന്തെങ്കിലും കിട്ടുമോ? നമ്മളുടെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് നമുക്കൊരു 1500 മുതൽ 2000 റാങ്ക് വരെ നമുക്ക് മാറാം. അങ്ങനെ 2000 റാങ്കിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. 654 അല്ലെങ്കിൽ ഈ പറയുന്ന 53 മാർക്കൊക്കെ ആയിരിക്കും 24,000-24,500 റാങ്ക് വരാനുള്ള സാധ്യത. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതിനേക്കാളും കട്ട് ഓഫും കുറയാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം റാങ്കുകൾ 1500-2000 വരെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ കൃത്യ ഒരു റേഞ്ചിൽ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം മൊത്തത്തിൽ ഒരു 5 മാർക്ക് കുറയുന്ന പ്രവണതയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇതങ്ങനെയല്ല, ഇതിൽ നിന്ന് ഒരു 40% മാർക്ക് എഴുതിയവരുടെ മാർക്കാണ് മാറുന്നത്. അപ്പോൾ അത് എത്രത്തോളം റാങ്കിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം റാങ്ക് വന്നതിന് ശേഷമാണ് എന്താണെങ്കിലും നാളെ നമുക്ക് അറിയാൻ സാധിക്കും. ശരി, ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ മോളെ, എവിടുന്നാ വിളിക്കണേ? കേരളത്തിൽ അത് വലുതായിട്ട് ബാധിക്കില്ല മോളെ. 14,400 അല്ലെ 14,000 റാങ്ക് തന്നെ ആയിരിക്കുമല്ലോ. അതൊരു 5 മാർക്കിന്റെ വേരിയേഷൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് ഏതാണ്ട് എല്ലാവർക്കും തന്നെ ആ മാർക്കിന്റെ ഡിഫറൻസ് ഏതാണ്ട് ഒരുപോലെ വരുന്നത് കൊണ്ട് കഴിഞ്ഞ തവണ താങ്കൾക്ക് ഏത് മാർക്കാണ് ഉണ്ടായിരുന്നത് ആ സെയിം റേഞ്ചിൽ തന്നെ ഉള്ള കേരള മെഡിക്കൽ റാങ്ക് ആയിരിക്കും പുതിയ മാർക്ക് അനുസരിച്ച് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയൊരു കട്ട് ഓഫിന് മാറ്റം വരില്ല. കേരള മെഡിക്കൽ റാങ്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം കറക്റ്റ് ബ്രിമാണ് നമുക്ക് ഈ 14,000 അല്ലെങ്കിൽ 14,500 ഒക്കെ വരേണ്ട റാങ്കാണത്. അപ്പം അത് നമുക്കറിയാം 2-3 മാർക്കിനൊക്കെ ആയിരിക്കും 500-ഓളം റാങ്കുകൾ ഈ റേഞ്ചിൽ മാറുന്നത്. അപ്പൊ കൃത്യമായിട്ടൊരു സാധ്യത പറയുന്നത് വളരെ പാടായിരിക്കും. ഇല്ല, ആന്ധ്ര തെലങ്കാന പോലുള്ള സ്റ്റേറ്റുകളിൽ ലാസ്റ്റ് സ്ട്രേ വേക്കൻസികളിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ സ്ട്രേ വേക്കൻസികളിൽ മാത്രം 4th റൗണ്ടിൽ മാത്രമേ അങ്ങനെയുള്ള സാധ്യതകളുള്ളൂ. അല്ലെങ്കിൽ ഡീംഡ് കോളേജുകളിൽ വളരെ ഉയർന്ന ഫീസോ കേരളത്തിലെ NRI സീറ്റുകളോ അങ്ങനെയുള്ള സീറ്റുകൾക്കാണ് സാധ്യത. തീർച്ചയായിട്ടും സ്റ്റേ വേക്കൻസിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ല, പുതിയ മാർക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല. റാങ്ക് വന്നാൽ മാത്രമേ, പുതിയ റാങ്ക് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, ഹലോ, നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ ഓക്കെ സാറേ, ഞാൻ CMC ലുധിയാനയിലേക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി വഴി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതില് ഈ ബാബ ഫരീദ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴി അല്ലേ ആയിരിക്കും കയറുന്നത്? അതിന് ഈ കേരളത്തിലെ കുട്ടികൾക്ക് എന്താ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട, നമുക്ക് ഒരു അഫിഡേവിറ്റ് മാത്രം മതിയാവും. അവരുടെ സൈറ്റിൽ വരും. ഇപ്പം അലോക്കേഷൻ അടുത്തയാഴ്ച ആരംഭിക്കും, അവരുടെ സൈറ്റിൽ വരും. അത് കൊടുത്തിട്ട് കയറിയാൽ മാത്രം മതിയാവും. ഇവിടുന്ന് എലിജിബിലിറ്റി വേണ്ടല്ലേ? വേണ്ട. സാറേ, എനിക്ക് 605 മാർക്കാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി. എനിക്ക് സ്കീമില് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തില് അമലയിലൊക്കെ കിട്ടും ഉറപ്പായിട്ട്. ഹലോ, ഡയറി ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം.
സാറേ നമസ്കാരം സാറേ. നമസ്തേ, പറയൂ. എന്റെ മോൾക്ക് 8700 കീമിന്റെ റാങ്ക്, എഞ്ചിനീയറിംഗിന്റെ റാങ്ക്. അപ്പൊ അതിന് ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ സാറേ? ഏതെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലേ, 12 ഗവൺമെന്റ് കോളേജുകളിൽ ഏതെങ്കിലും കോളേജ് മതി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. ആദ്യത്തെ ഒരു 5-6 കോളേജുകളാണെങ്കിൽ സാധ്യത കുറവാണ്. അങ്ങനെയുണ്ട്. വയനാട്, ഇടുക്കി അല്ലാത്ത ഏതെങ്കിലും കോളേജ് കിട്ടുമോ സാറേ? കണ്ണൂര്, കോഴിക്കോട് അങ്ങനെയുള്ള കോളേജുകളും വരാവുന്നതാണ്. പക്ഷെ അലോട്ട്മെന്റിന്റെ അവസാന ഘട്ടം, 3rd ഘട്ടത്തിലൊക്കെ ലഭിക്കുകയുള്ളൂ. ജനറൽ മെറിറ്റിലാണ് വരുന്നത് സാറേ. 3rd ഘട്ടത്തിൽ മാത്രമേ ചെറിയൊരു സാധ്യതയെങ്കിലും ഉള്ളൂ. അർദ്ധ സർക്കാർ കോളേജുകളിൽ മോഡല്, അടൂര്, ചെങ്ങന്നൂര്, SCT അങ്ങനെയുള്ള കോളേജുകൾ വരുന്നതാണ്. സെൽഫ് ഫിനാൻസിംഗ് ഏത് കോളേജിലും വരികയും ചെയ്യും. ഗവൺമെന്റിന്റെ സീറ്റ് തന്നെ കിട്ടും അല്ലേ? അതെ, 30,000-35,000 രൂപയുടെ ഫീസ്. ഹലോ, നമസ്തേ. പറയൂല്ലേ. ശിവൻ സാറേ, സാറേ ഞാന് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ മകനെ 6 87 നല്ല മാർക്ക് ഉണ്ടല്ലേ. ശരി, മുസ്ലിമാണ്. ശരി സാറേ, ഈ കോഴിക്കോട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 687 നമുക്ക് റിസർവേഷനും കൂടെ ഉള്ളത് കൊണ്ട് അലോട്ട്മെന്റുകളുടെ അവസാന ഘട്ടങ്ങളിൽ വരാം. എന്നാലും ചെറിയ സാധ്യതകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കോളേജുകളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യും. ഹലോ, ഡയലോഗ് ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ഗുഡ് ഈവനിംഗ് സാർ. നമസ്തേ മോളെ, പറയൂ. സാർ, എനിക്ക് 531 മാർക്കാണേ. അപ്പൊ സാർ, നമ്മുടെ വിധി ഇന്നലെ 2024 നിലനിൽക്കും എന്നുള്ള കാര്യമായിരുന്നു. അതെ, അപ്പൊ അത് ഇന്നലെ വന്നു. അപ്പൊ റീനീറ്റ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പകരം ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. കേരള റാങ്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെന്റ് നടപടികളെല്ലാം തന്നെ ആദ്യം തൊട്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഒരല്പം താമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായി കാണുന്ന നമ്പറിൽ കൃത്യം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. കൃത്യമായി നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഏറ്റവും ആധികാരികമായി പറയാൻ ശിവൻ സാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളെ വിളിച്ച എല്ലാ കോളർക്കും നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.